അമോൾ ടീ സ്റ്റൈമിന്റെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജീവിതത്തിൽ പലരും തിരക്ക് പിടിച്ച് ഓടി നടക്കുന്നത് അവർക്ക് ജീവിക്കാനായിട്ട് ഒരു ദിവസത്തിൽ 24 മണിക്കൂർ തികയുന്നില്ല എന്ന നിലയ്ക്കാണ്. ഇങ്ങനെ നമ്മൾ ഓടി നടന്നാൽ ആക്ച്വലി ഒരു ടെൻഷൻ കൂടുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. മാത്രമല്ല, നമ്മുടെ ഈ ഒരു തിരക്കുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ജീവിക്കാനായിട്ട് നമ്മൾ പലരും മറന്നു പോകാറുമുണ്ട്. ഇതുമൂലം നമ്മുടെ ഫാമിലിയായിട്ട് കുറച്ച് ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു ജീവിതത്തെ, നമ്മുടെ ഒരു ഫാമിലി ലൈഫിനെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ഇനി നമുക്ക് അമോൾ ടേസ്റ്റ് ടൈമിന്റെ ആദ്യത്തെ ഡിഷ് എന്താണെന്ന് നോക്കാം. നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും, അമുൽ ടേസ്റ്റ് ടൈമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഇന്ന് നല്ലൊരു സ്പെഷ്യൽ മെഴുക്ക് വരട്ടിയാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അമുൽ പനീറും കോളിഫ്ലവറും ചേർത്തിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ ഈ പനീർ കോളിഫ്ലവർ മെഴുക്ക് വരട്ടിക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അമുലിൻ്റെ പനീർ വേണം. ഞാനൊരു 200 ഗ്രാം പനീറാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കോളിഫ്ലവറ്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ചതച്ചത്, ക്രഷ്ഡ് ചില്ലി, ഒരല്പം ഗരം മസാല, ഉപ്പ്, വെളിച്ചെണ്ണ, കുറച്ച് ചുവന്നുള്ളി, കറിവേപ്പില, ഇതെല്ലാം വേണം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് അമുൽ ബട്ടറും എടുത്തിട്ടുണ്ട്. ബട്ടറും വെളിച്ചെണ്ണയും ചേർത്തിട്ടാണ് നമ്മൾ ഈ കോളിഫ്ലവർ പനീർ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. വാചകം പിടിച്ച് സമയം കളയണ്ട അല്ലേ, നമുക്കപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. സ്റ്റൗ കത്തിച്ചു, ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ബട്ടറും ആഡ് ചെയ്യണം. ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ, അത്രയും മതിയാവും. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂൺ ബട്ടർ ആഡ് ചെയ്തു. ശരിക്കും പനീർ ഞാൻ വെള്ളത്തിലിട്ട്, വലിയ ക്യൂബ്സ് ആയിട്ട് തന്നെയാണ് ഇരിക്കണേ, അത് ഞാൻ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ പിഴിഞ്ഞ് ഇതിലേക്ക് ഇട്ടാൽ മതി. എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞു, ബട്ടർ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു 1/2 കോളിഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസ് കോളിഫ്ലവറിൻ്റെ 1/2. അപ്പോൾ ദാ കോളിഫ്ലവർ ഇടുകയാണ്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് ഒരു ഇത്തിരി നേരം നമുക്കൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. ചൂടായ പാനിലേക്ക് ബട്ടറും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് കോളിഫ്ലവർ ആഡ് ചെയ്ത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തുറന്ന് നോക്കാം എന്തായെന്ന്. ഒരു 2 മിനിറ്റ്, കൂടുതൽ നേരം ഒന്നും വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി, ചുമന്നുള്ളി നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്, ഒരു 1.5 പിടി. ഇനി നമുക്കൊരു 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് എരിവിന് വേണ്ടിയിട്ടാണ് ക്രഷ്ഡ് ചില്ലി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് പച്ചമുളക് മതി. ഇനി ഒരു ഇത്തിരി വെളുത്തുള്ളി ചതച്ചത്. അപ്പൊ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും എല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അമുൽ പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനൊന്ന് പിഴിഞ്ഞ് ഇടുകയാണ്. ഒരല്പം ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്നും കൂടി നമുക്ക് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് ആവി വരുത്തിക്കണം. ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടു. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല മൊരിഞ്ഞ
മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു ഇത്തിരി നേരം നല്ല പോലെ ആവി കയറട്ടെ. അതിനുശേഷം നമുക്ക് നോക്കാം. കോളിഫ്ലവർ പനീർ മെഴുക്കുവരട്ടി ബട്ടറും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്ത് നമ്മൾ പാനിൽ അങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ്. എന്ത് പരുവായി എന്ന് നമുക്ക് നോക്കാം. ജലാംശം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ക്രഷ്ഡ് ചില്ലി, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടോ, പനീർ ഇങ്ങനെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ കോളിഫ്ലവർ പനീർ മെഴുക്കുവരട്ടി. ഇനി നമുക്ക് ഒരല്പം ഗരം മസാലപ്പൊടി, വളരെ കുറച്ച് മതി. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ആ, അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ പനീർ മെഴുക്കുവരട്ടി ഇതാ റെഡി ആയി കഴിഞ്ഞു. എത്ര ഇട്ടാലും മതി വരാത്തൊരു സംഭവമാണ് എനിക്ക് നമ്മുടെ കറിവേപ്പില. നമ്മുടെ നാടൻ കറിവേപ്പിലയാണ്. കയ്യിലെടുക്കുമ്പോൾ തന്നെ, കയ്യിലെടുത്ത് തിരുമ്മി നോക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഒരു ഇത്തിരി ഞാൻ വിതറി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 2 സ്പൂൺ അമുൽ ബട്ടർ ചേർക്കുക. ബട്ടർ നല്ലതുപോലെ മെൽറ്റായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർക്കാം. 2 മിനിറ്റ് അടച്ചു വെച്ച് കോളിഫ്ലവർ വേവിക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് നീളത്തിൽ അരിഞ്ഞ ചുമന്നുള്ളി, വെളുത്തുള്ളി ചതച്ചത് ഇവ ചേർക്കുക. അതോടൊപ്പം ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പനീർ ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കുക്കാവാനായി അടച്ചു വയ്ക്കാം. നല്ലതുപോലെ മൊരിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ക്രഷ്ഡ് ചില്ലി, പച്ചമുളക്, കറിവേപ്പില ഇവ ചേർക്കാം. നല്ലതുപോലെ എല്ലാം ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. അങ്ങനെ ഏറെ രുചികരവും ഹെൽത്തിയുമായ പോഷകപ്രദവുമായ നമ്മുടെ അമുൽ പനീർ കോളിഫ്ലവർ മെഴുക്കുവരട്ടി ദാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് നല്ല കുത്തരി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. വാട്ടിയ വാഴയിലയിൽ കുത്തരി ചോറിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് കട്ട ചമ്മന്തിയൊക്കെ വെച്ച്, ഇപ്പുറത്ത് ഇച്ചിരി അച്ചാർ വെച്ച്, അതിൻ്റെ ഇപ്പുറത്തെ കോളിഫ്ലവർ പനീർ മെഴുക്കുവരട്ടിയൊക്കെ വെച്ച് പൊതി കെട്ടി വെച്ച് നമ്മൾ സ്കൂളിലും ഓഫീസിലും ഒക്കെ പോയി കഴിയുമ്പം ഒരു മണിയായോ എന്ന് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. എന്താ അതിൻ്റെ കാര്യം? ആ, ഈ കോളിഫ്ലവർ മെഴുക്കുവരട്ടിയുടെ മണം, അതിനെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും. എന്തായാലും ഇതൊക്കെ പറയുമ്പോൾ തന്നെ കണ്ടോ, വായിൽ ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ പനീർ കോളിഫ്ലവർ മെഴുക്കുവരട്ടി കൂട്ടി ഇത്തിരി ഊണ് കഴിച്ചിട്ട് ഓടി വന്നേക്കാം. ആരും എങ്ങും പോവരുത്. അപ്പോൾ അതുവരെ അമുൽ അട്ടർലി ബട്ടർലി ബ്രേക്ക്. ിലേക്ക് നമുക്ക് തിരിച്ചു വരാം ടേസ്റ്റ് ടൈം അട്ടർലി ബട്ടർലി ബ്രേക്കിന് ശേഷം. അപ്പോൾ ഇനി നമ്മുടെ അമുൽ പനീർ നമുക്ക് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവോള എണ്ണയിൽ നിന്ന് വിട്ട് വരണം, അതാണ് പാകം. കറി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടേസ്റ്റിന് വേണ്ടി ഒരല്പം അമുൽ ഗീ ഞാൻ ആഡ് ചെയ്യുകയാണ്.
നമ്മുടെ അമുൽ പനീർ കേരള മസാല ദാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. വെൽക്കം ബാക്ക് ടു അമുൽ ടേസ്റ്റ് ടൈം. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യാൻ അറിയുന്നത് വളരെയധികം നന്നായിരിക്കും. കാരണം ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മളൊന്ന് പെട്ടുപോകുമ്പോഴായിരിക്കും ഇതൊക്കെ നമുക്ക് ഏറെ പ്രയോജനപ്പെടുന്നത്. ഇനി നമുക്ക് ടേസ്റ്റ് ടൈമിന്റെ രണ്ടാമത്തെ ഡിഷിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു അമുൽ ടേസ്റ്റ് ടൈം. അപ്പോ ഇനി എന്താണ് അമുലിന്റെ പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള ഡിഷ് എന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. ഇനിയും ഞാനൊരു പനീർ തന്നെയാണ് അങ്ങോട്ട് തരാൻ പോകുന്നത്. കേരള സ്പെഷ്യൽ പനീർ മസാലയാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അമുൽ പനീറാണ്. അമുൽ പനീർ ഞാൻ ഓരോ ക്യൂബ്സും രണ്ടായിട്ട് മുറിച്ച് ദാ ഈ ഒരു പാകത്തിൽ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 100-150 ഗ്രാമോളം പനീർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരല്പം ജീരകം, നെയ്യ്, ഉപ്പ്, തക്കാളി ചോപ്പ് ചെയ്തത്, സവാള ചോപ്പ് ചെയ്തത്, പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, പച്ചമുളക്, കാഷ്നട്ട് പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വറുക്കാൻ ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ. ഇത്രയും ഐറ്റംസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സംസാരിച്ച് സമയം കളയാതെ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം അല്ലേ. ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ പനീർ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇനി നമ്മുടെ അമുൽ പനീർ നമുക്ക് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോ നമ്മുടെ അമുൽ പനീർ ഒന്ന് മുരിഞ്ഞ് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പനീറൊക്കെ മുരിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്കൊന്ന് നോക്കാം പാകമായിട്ടുണ്ടോന്ന്. എല്ലാം ഹാർഡായി പോകാൻ പാടില്ല. ഈ ഒരു പാകം മതി. പാകത്തിന് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഈ ഒരു പാകത്തിലാണ് നമുക്ക് പനീർ മുരിഞ്ഞു കിട്ടേണ്ടത്. ഞാനൊരു 150 ഗ്രാം അമുൽ പനീറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിനി ഇതേ എണ്ണയിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സവാള നന്നായിട്ട് ചോപ്പ് ചെയ്താണ് എടുത്തത്. ഈ സവാള ഇടാൻ പോവാണ്. ഒരല്പം ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം. ഈ വഴറ്റിയ സവാളയാണ് നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ലതുപോലെ വഴന്നിട്ടുണ്ട് സവാള. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ചേർത്താണ് വഴറ്റിയിരിക്കണേ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് മിക്സിയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. സവാള നല്ലതുപോലെ ആറിയിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയിലേക്ക് മാറ്റുകയാണ്. സവാള നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പാൻ വെച്ചു. ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം.
എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ ഒരു മൂന്നാല് കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഇടാം. അതുപോലെ ഒരു രണ്ട് ഏലക്ക. ഈ പട്ടയും ഗ്രാമ്പൂവും ഏലക്കയൊക്കെ പൊട്ടുമ്പോഴേ നമ്മുടെ മേത്തേക്ക് വീഴാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്ന് അടച്ചു കൊടുത്തേക്കാം. ഓക്കെ, എല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന സവാള പേസ്റ്റ് ആഡ് ചെയ്യാം. ഈ സവാള എണ്ണയിൽ നിന്ന് വിട്ട് വിട്ട് വരണം, അതാണ് പാകം. നല്ലപോലെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ. ഈ ടൊമാറ്റോയും സവാളയുടെ പേസ്റ്റും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ സവാള പേസ്റ്റും ടൊമാറ്റോയും ചേർത്ത് ഗരം മസാലയൊക്കെ ചേർത്ത് പട്ട ഗ്രാമ്പു ഏലക്കയൊക്കെ കൂടെ ചേർത്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ആ, നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർക്കാം. ആദ്യം നമുക്കൊരു ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ എരിവ് തീരെ കുറവായിരിക്കും. ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള ജീരകം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ പേസ്റ്റ്, ഇത് ഒരു ഒരു പിടി കാഷ്യൂ നല്ലതുപോലെ കുതിർത്തതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ളതാണ്. ഒരു പിടി എന്ന് വെച്ചാൽ ഇത്രയല്ല, ഒരു കുറച്ച് കാഷ്യൂ. ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് വേണ്ട വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഗ്രേവി തിളക്കട്ടെ, നമുക്കൊരു ഇച്ചിരി ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമുൽ പനീർ ആഡ് ചെയ്യാം. ഒരു ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇച്ചിരി നല്ലപോലെ കുറുകി കറി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടേസ്റ്റിന് വേണ്ടി ഒരല്പം അമുൽ ഗീ ഞാൻ ആഡ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ഒരല്പം പച്ചക്കറിവേപ്പില ചേർക്കാൻ പോവാണ്. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ അമുൽ പനീർ കേരള മസാല ദാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. പാൻ ചൂടാവുമ്പോൾ എണ്ണയൊഴിച്ച് പനീർ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കുക. അതേ പാനിലേക്ക് സവാള ചോപ്പ് ചെയ്തത് ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കുക. ഈ സവാള മിക്സിയിൽ നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ച് മാറ്റി വയ്ക്കുക. മറ്റൊരു പാൻ ചൂടാക്കി ആവശ്യത്തിന് എണ്ണയൊഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവ പൊട്ടിക്കുക. അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന സവാള പേസ്റ്റ് ചേർക്കുക. സവാള പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നത് വരെ നല്ലതുപോലെ വഴറ്റുക. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക.
തക്കാളിയും സവാള പേസ്റ്റും കുക്കാവാൻ അനുവദിക്കുക. അതിലേക്ക് 1.5 സ്പൂൺ കാശ്മീരി ചില്ലി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇവ ചേർക്കുക. മസാലയുടെ പച്ച മണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കാഷ്നട്ട് പേസ്റ്റ് ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഗ്രേവി തിളപ്പിക്കുക. ഗ്രേവി കുറുകി വരുമ്പോൾ വറുത്തു വെച്ചിരിക്കുന്ന പനീർ ചേർക്കാം. ഇതിലേക്ക് 1 നുള്ള് ജീരകം ചേർക്കാം. ഒരല്പം നെയ്യും പച്ച കറിവേപ്പിലയും ചേർത്ത് ഇളക്കി വാങ്ങി വയ്ക്കുക. അപ്പോൾ ഈ അമുൽ പനീർ കേരള മസാല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണുമെന്നല്ല, എല്ലാവരുടെയും മുഖത്തിൻ്റെ സന്തോഷം കാണുമ്പോൾ എനിക്കറിയാം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും നോക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും മറ്റൊരു വിഭവവുമായി കാണാം. അതുവരെ കാത്തിരിക്കുക. ഇനി ടേസ്റ്റ് ടൈം, അട്ടർലി ബട്ടർലി ബ്രേക്ക്. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക് ജനകപ്പറമ്പിൽ നിന്ന് ഹേമ ചേച്ചിയാണ് കത്തയച്ചിരിക്കുന്നത്. റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. റവ ബോൾ, ചേരുവകൾ: റവ 1/2 കിലോ, പഞ്ചസാര തരിതരിയായി പൊടിച്ചത് 200 ഗ്രാം, കിസ്മിസ് 50 ഗ്രാം, കശുവണ്ടി നുറുക്കിയത് 50 ഗ്രാം, നെയ്യ് ആവശ്യത്തിന്, പാൽ കാച്ചിയത് ആവശ്യത്തിന്, എള്ള് വറുത്തത് 3 ടേബിൾ സ്പൂൺ. തയ്യാറാക്കുന്ന വിധം: ഒരു പാനിൽ റവ കുറച്ച് നെയ്യ് ഒഴിച്ച് ബ്രൗൺ നിറമാകുന്നത് വരെ ചെറിയ തീയിൽ വെച്ച് വറുത്തെടുക്കുക. ഒരു പാത്രത്തിൽ റവ വറുത്തതും പഞ്ചസാര പൊടിച്ചതും എള്ള് വറുത്തതും കിസ്മിസ് കശുവണ്ടി നുറുക്ക് എന്നിവയും ഇട്ട് യോജിപ്പിക്കുക. അതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് നാരങ്ങ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുക. ഇനി നിങ്ങൾക്കുള്ള ഒരു സ്പെഷ്യൽ ചാൻസ് ആണ്. അമുൽ ഉപയോഗിച്ചുള്ള ഒരു റെസിപ്പി നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ പേരും വിലാസവും റെസിപ്പിയും സഹിതം ഞങ്ങളെ എഴുതിയറിയിക്കുക. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് റെസിപ്പി ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്കായി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇനി വൈകാതെ തന്നെ ഞങ്ങളെ എഴുതിയറിയിക്കുക. കത്തയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 68205. ജീവിതത്തിൽ എത്രയൊക്കെ തിരക്കാണെങ്കിലും നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരല്പസമയം ചെലവഴിക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ ഈ കഷ്ടപ്പെടുന്നതും ടെൻഷൻ അനുഭവിക്കുന്നതും എല്ലാം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് അല്ലേ? അതുകൊണ്ട് നമ്മുടെ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് കുടുംബത്തോടൊപ്പം സ്പെൻഡ് ചെയ്യുക, ആ ഒരു ടൈം നിങ്ങൾ നൽകുക. ഇന്നത്തെ അമുൽ ടേസ്റ്റ് ടൈമിന്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.